പാർട്ടിയിൽ സമൂല മാറ്റമാണ് ചിന്തൻ ശിബിരത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സംഘടനാ തെരഞ്ഞെടുപ്പോടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അധ്യക്ഷസ്ഥാനത്തേക്കടക്കം മത്സരം നടക്കും പ്രശാന്ത് കിഷോറിന്റെ നിർദ്ദേശങ്ങളടക്കം എല്ലാവരും മുന്നോട്ട് വെച്ച ആശയങ്ങൾ ചർച്ച ചെയ്യുമെന്നും കെ സി വേണുഗോപാൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു കോൺഗ്രസ്സിന് ഒരു നവോന്മേഷം പകരുന്നതിന് വേണ്ടി ഓരോ പാർട്ടി പ്രവർത്തകനും വിശ്വസിക്കുന്ന ചിന്തൻ ശിബിർ വെള്ളിയാഴ്ച തുടങ്ങുകയാണ് ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ചിന്തൻ ശിബിരത്തിലേക്ക് കോൺഗ്രസ് അടുക്കുന്നത് ഇപ്പോൾ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നമുക്കിപ്പം ചേരുകയാണ് എന്ത് മാറ്റമാണ് ഈ ചിന്തൻ ശിബിരിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാ രംഗത്തും കോൺഗ്രസിൻ്റെ സംഘടനാപരമായിട്ട് എല്ലാ രംഗത്തും സമൂലമായൊരു പരിവർത്തനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ടും ദൗർബല്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് സംഘടനയെ ശക്തമാക്കി കെട്ടിപ്പടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ അത് ആശയപരമായിട്ടുള്ള തീരുമാനങ്ങളുണ്ടാകും സംഘടനാപരമായിട്ടുള്ള തീരുമാനങ്ങളും ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് തീർച്ചയായും ഒരു വലിയ വലിയൊരു വെല്ലുവിളിയാണ് ഒപ്പം മധ്യപ്രദേശ് രാജസ്ഥാൻ ഇതൊക്കെ തന്നെ കേരള കോൺഗ്രസ് വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന തിരഞ്ഞെടുപ്പുകളാണ് സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പുകൾക്കുള്ള ഒരു റോഡ് മാപ്പും ഈ ചിന്തൻ ശിബിരത്തിൽ ഒരു തീരുമാനം തീർച്ചയായിട്ടും അതോടനുബന്ധിച്ച് നടക്കുന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിലും ഒക്കെ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ തിരഞ്ഞെടുപ്പ് രംഗത്ത് നടത്തേണ്ട പരിഷ്കാരങ്ങള് പാർട്ടിയുടെ തരത്തിലുള്ള പരിഷ്കാരങ്ങൾ എല്ലാം ഇതിൽ ചർച്ചാ വിഷയമാകും എന്നുള്ളതിന് സംശയമില്ല പ്രതിഷേധം ഉന്നയിച്ച നേതാക്കൾ ഇപ്പോൾ പാർട്ടിക്ക് പൂർണ്ണമായി വഴങ്ങി മുൻപോട്ട് പോകുന്നു അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സ്വരങ്ങളെ കൂടി ഇല്ലാതാക്കുക എന്നുള്ളത് ഈ ചിന്ത ഒരു ലക്ഷ്യം പാർട്ടിക്കകത്ത് അങ്ങനെ പ്രത്യേകിച്ചൊരു ഗ്രൂപ്പ് ഒന്നും പോകണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാ ആളുകളും ഉന്നയിക്കുന്ന നിർദ്ദേശങ്ങള് ഭേദഗതികള് അവയെ സ്വീകരിക്കാവുന്ന പരമാവധി കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഒന്നും വേദിയാകുന്ന ഒരു വേദിയല്ല ചിന്തനശി വരും നേതൃമാറ്റം എന്നുള്ള ഒരു ആവശ്യമായിരുന്നു അവർ മുൻപോട്ട് വെച്ച് മാത്രമല്ല ഇപ്പോൾ പല സമിതികളും ഒരു സമൂലമായ മാറ്റം വേണം വേണമെന്നുള്ളൊരു ആവശ്യമൊക്കെ തന്നെ മുൻപോട്ട് വെച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിനുള്ള ഏറ്റവും വലിയ അവസരമല്ലേ ഇവരാനിരിക്കുന്ന സംഘടനാ തിരഞ്ഞെടുപ്പ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേഷൻ ഉണ്ടാവും ആർക്ക് വേണമെങ്കിലും നോമിനേഷൻ കൊടുക്കാം ഒരു ഉറന്ന് തുറന്നു അത് നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് താഴെ തെട്ടി മുതൽ മുകളിൽ വരെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു സാഹചര്യം നിലവിലുള്ളപ്പോൾ അത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തിയേ ഇല്ല പ്രശാന്ത് കിഷോറും ചില നിർദ്ദേശങ്ങളൊക്കെ തന്നെ മുൻപോട്ട് വെച്ചിരുന്നു അതിന്മേലുള്ള ചർച്ചകളൊക്കെ തന്നെ ഈ ചിന്തൻ ശിബിരത്തിൽ ഉണ്ടാകുമോ അതോ അദ്ദേഹത്തിന് അതിനകത്ത് ഞങ്ങൾ പറഞ്ഞു നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പാർട്ടിയെ സജ്ജമാക്കുന്നതിന് വേണ്ടി ഒരുപാട് പേര് നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് പ്രശാന്ത് കിഷോറും നിർദ്ദേശങ്ങൾ വെച്ചു ആ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തത് എല്ലാ നല്ല നിർദ്ദേശങ്ങളും ചർച്ച ചെയ്യാൻ തന്നെയാണ് ചിന്തൻ ശിബിർ ഉപയോഗിക്കുക ചില സമിതികൾ മുൻപോട്ട് വെച്ച നിർദ്ദേശത്തിനാണെന്നുള്ളത് ദേശീയതയോട് കോൺഗ്രസ് കൂടുതൽ കൂടുതലെടുക്കണം കുറച്ച് ഈ ഹിന്ദുത്വ അല്ലെങ്കിൽ ഈ മൃദു ഹിന്ദുത്വ നിലപാട് മാറ്റിവെച്ചു കൊണ്ട് ന്യൂനപക്ഷങ്ങളോട് ആഭിമുഖ്യം കുറച്ചുകൂടി കാണിക്കണം എന്നൊക്കെ തന്നെയുള്ള നിർദ്ദേശങ്ങൾ മുൻപോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു ആക്ഷേമമൊക്കെ പാർട്ടി ഘടകങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടോ അല്ല അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടാകേണ്ട ഒരു കാര്യവും കോൺഗ്രസ് ഒരിക്കലും അങ്ങനെ തീവ്ര ഹിന്ദുത്വം ബുദ്ധുഹിന്ദുത്വം അത്ര നിലപാടുകളൊന്നും വിശ്വസിക്കുന്ന പാർട്ടിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് മതേതരത്വത്തിലാണ് മതേതരത്വം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രാണവായു ആണ് അതുപേക്ഷിച്ചു കൊണ്ട് മുന്നോട്ട് പോയാൽ കോൺഗ്രസ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നത് അത് കോൺഗ്രസ് പാർട്ടി എന്ന് വിശ്വസിക്കുന്ന ആളാണ് കോൺഗ്രസിലെ മഹാഭൂരിപക്ഷം ആളും ദേശീയതയെ ഉയർത്തിപ്പിടിക്കും ദേശീയത ഉരുത്തിപ്പിടിക്കാൻ കോൺഗ്രസിൻ്റെ അല്ലാതെ വേറെ ആർക്കാൻ കഴിയുക ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തൊരു പാർട്ടിയായ കോൺഗ്രസ് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് ഈ കപട ദേശീയക്കാരാണോ ഉദ്ദേശിക്കുന്നത് അവർക്ക് എന്ത് ദേശീയതയാണുള്ളത് അവർക്ക് വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ദേശീയത മാത്രമേ ഉള്ളൂ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാലിന് ശേഷം അധികാരമില്ല നഷ്ടപ്പെട്ടു പോയ വോട്ട് ബാങ്കുകളെ തിരികെ കൊണ്ടുവരണം ആ പഴയ സ്വാധീനം വീണ്ടെടുക്കണം അപ്പോൾ സ്വാഭാവികമായി മാറിയ സാഹചര്യത്തിൽ അത് എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ് തൊഴിലില്ലായ്മ രൂക്ഷമാണ് വിലക്കയറ്റം രൂക്ഷമാണ് ഭരണ നിർവ്വഹണമില്ല രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു പട്ടിണി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഉയർത്തിപ്പിടിച്ച് ജനങ്ങളിലേക്ക് ഈ ശ്രദ്ധ കുഴുവൻ കൊണ്ടുവരുക എന്ന് യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ദൗത്യമാണ് കോൺഗ്രസ്സിന് ഏൽപ്പിക്കാനുള്ളത് ആ ദൗത്യം താഴെ മുതൽ മുകളെ തൊട്ടുള്ള കോൺഗ്രസ്സുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള വളരെ ശ്രമകരമായ ജോലി തന്നെയാണെന്ന് സംശയമില്ല ആ ശ്രമകരമായ ജോലി ഏറ്റെടുക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരം ഒരു പ്രവർത്തനത്തിലൂടെ തുടക്കം കുടിക്കാൻ പോകുന്നത് വികേന്ദ്രീകരണം ഒരു ഒരു എന്നുള്ള ഈ അധികാര വികേന്ദ്രീകരണം താഴെ അല്ലെങ്കിലും അധികാര വികേന്ദ്രമുണ്ട് ഇത് വെറുതെ പറയുന്നതാണ് ഒരു തീരുമാനവും ഇവിടെ നിന്ന് ഏൽപ്പിക്കാറില്ല സാധാരണ എന്താ തീരുമാനം സംസ്ഥാനത്തിന് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സംസ്ഥാനത്തെ നേതാക്കന്മാരുമായിട്ട് കൂടിയാലോചിച്ച് തരുന്ന കാര്യങ്ങൾ ഇവിടുന്ന് പ്രഖ്യാപിക്കുന്നത് മാത്രമേ ഉള്ളൂ അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള നേ ഒരു പാർട്ടിയിൽ അനിവാര്യമാണ് അത്ര ഒരു കേന്ദ്രീകരണം അല്ലാതെ തീരുമാനങ്ങൾ ഇപ്പം ചിലർ ചിലതുകൊണ്ട് ഡി സി സി പ്രസിഡന്റുമാരെ ഇവിടുന്ന് ഡി സി ഒരു ഡി സി സി പ്രസിഡന്റേയും കോൺഗ്രസ് പ്രസിഡന്റ് തീരുമാനിക്കാറില്ല അവിടുന്ന് തരുന്ന പ്രപ്പോസൽ അംഗക്കൊക്കെ അറിയാവുന്നതാണ് അവിടുന്ന് തരുന്ന പ്രപ്പോസൽ അപ്രൂവ് ചെയ്യാൻ മാത്രമാണ് ഇവിടുന്ന് ചെയ്യാറുള്ളത് എന്തെങ്കിലും വലിയ തർക്കങ്ങൾ വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇടപെട്ടെന്ന് വരും

കോൺഗ്രസ് ആലോചിച്ചത് ഇനി ചിന്തൻ ശിബിരിൽ എന്ത് ചിന്തിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം ചിന്തിച്ച് തീരുമാനിക്കാതിരുന്നാൽ മതിയായിരുന്നു